സംവിധായകനല്ല എന്നുള്ളത് മാത്രമല്ല, തിരക്കഥാകൃത്തും ഞാനാണെന്ന് സംശയമുണ്ട്. അത് മാത്രമല്ല, പുള്ളി 25 പ്രാവശ്യം വായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇപ്പോഴാണ് പറയുന്നത് ഒപ്പിടുക, ഇത് വായിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ രണ്ടുപേരുമല്ലേ ചെയ്യുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ മമ്മൂക്ക എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ ആദ്യം ഇവിടുന്ന് മമ്മൂക്ക വരുന്നു, ഇവിടുന്ന് തന്നെ വിനായകനുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, ഉറപ്പിക്കുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അരവിന്ദ് സ്വാമിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, നാസർ സാറിനെ കുറിച്ച് ആലോചിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രധാനമായിട്ട് കണ്ടുവെങ്കിൽ ശ്രീപ്രസാദ് സാർ സാർ ഈ പ്രോജക്റ്റിൽ നിന്ന് ഇവിടെ പോയി. അപ്പം ഞാൻ അവർ ഭയങ്കര ബാഹുബലി, ഞാൻ ബാഹുബലിയുടെ ആളും അവർ റിയലിസ്റ്റിക് സിനിമയുടെ ആളുമാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ആനയും പേടിക്കാം ആനപ്പിണ്ടത്തിനെയും പേടിക്കുന്ന ഒരവസ്ഥ വരും. അത് എല്ലാവർക്കും പറ്റില്ല. ഇവർ പറയുന്ന എല്ലാം ചരിത്ര കഥാപാത്രങ്ങളാണ്, എല്ലാം ചരിത്രകഥാപാത്രങ്ങളല്ല. ഇതിൽ രണ്ട് പേരേ ഉള്ളൂ ചരിത്രത്തിൽ നിന്ന്. എനിക്കത് വളരെ സ്പഷ്ടമായിട്ട് തെളിവുകളോടെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ തെളിവുകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും വേണ്ടിയിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യം, സ്വാഭാവികമായിട്ടും ഈ നിർമ്മാതാവിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുള്ള ആളാണ്. കോടതിയിൽ അവരിപ്പോൾ പ്രധാനമായിട്ട് എനിക്കൊരായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 50 ലക്ഷം രൂപ അവർക്ക് നഷ്ടം കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടിരിക്കുന്ന ആ പടം, ആ ഒരു ഇമേജ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അതിനകത്ത് വലിയൊരു തമാശ എന്ന് വെച്ചാൽ അതിനകത്തുള്ള കോസ്റ്റ്യൂംസ് ഉൾപ്പെടെ, അതിനകത്തുള്ള മേക്കപ്പ് ഉൾപ്പെടെ കംപ്ലീറ്റ് സാധനങ്ങളും ലുക്ക് എല്ലാം നമ്മൾ വരച്ചുണ്ടാക്കി, വളരെയധികം അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ മലയാളത്തിലെ സിനിമാ ഇൻഡസ്ട്രി എനിക്കെതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മലയാളത്തിലെ സിനിമാ ഇൻഡസ്ട്രിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ മിക്കവാറുമൊക്കെ എന്തോ കാരണങ്ങളാണ് വളരെ ശക്തമായ രീതിയിൽ എനിക്കെതിരാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് നിൽക്കുന്നത് പലപ്പോഴും ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത്തരം ബന്ധങ്ങളിൽ നിന്നൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും ഔട്ടായിരിക്കുക. കാരണം ഇത് എനിക്ക് സംഭവിച്ച ഇനി വേറൊരാണ് സംഭവിക്കരുതെന്നുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ എനിക്കിത് പറയണം, എനിക്കിനി ഇപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നാണക്കളും എനിക്ക് നഷ്ടപ്പെടാനായിട്ടോ